ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ഈവനിങ് വ്ളോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പഴംപൊരിയും ചിക്കൻ കറിയാണ് കേട്ടോ. പഴംപൊരിയും ബീഫും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ പഴംപൊരിയും ചിക്കൻ കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പഴംപൊരിയും ബീഫും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ എന്നിട്ട് എനിക്ക് ചിക്കനും തോന്നിയിട്ടുള്ളത്. ചിക്കൻ നമ്മളിവിടെ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. തേങ്ങ അരക്കുക, അത് നമ്മൾ റോസ്റ്റ് ടൈപ്പിൽ വെക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പഴമൊക്കെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഴംപൊരി നമ്മുടെ ഷോർട്സ് വീഡിയോസിലുണ്ടാവും. ചിക്കനല്ല, ബീഫും പഴംപൊരിയുടെ ഒരു വീഡിയോ കേട്ടോ. അത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, ചിക്കനും ബീഫും ഒന്ന് ട്രൈ ചെയ്യുന്നു, അല്ല ചിക്കനും പഴംപൊരിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. ചിക്കൻ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നത്, തേങ്ങ അരക്കാണ്ട് നമ്മൾ എന്താണ് റോസ്റ്റ് രൂപത്തിലൊക്കെ വെക്കുമല്ലോ, അങ്ങനെയൊക്കെയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരച്ച് വെച്ച് നോക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പഴം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളറിനനുസരിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ പൊടികളുടെ കട്ടയ്ക്ക് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ബാറ്ററാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലോട്ട് ഇതാ കിഴുകി വെച്ച ചിക്കനിലോട്ട് സവാള, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പും പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉള്ളിയൊന്നും എണ്ണയിൽ വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ചിക്കൻ കറിയിലോട്ട് നമ്മളിതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതാ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ക്യാമറ ഓഫ് ആയിരുന്നു. ഇങ്ങനെ ഈ രീതിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിലവിൻ്റെ അന്ന് വെച്ചത് കേട്ടോ. പക്ഷേ അന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തേങ്ങ വറുത്തരക്കാതെ കേട്ടോ വെക്കുന്ന പൊടികളും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ചിക്കനും ആ പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയിട്ട് വരണം കേട്ടോ. എന്നിട്ടാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് കുക്കറിൽ വെച്ചെടുക്കാം കേട്ടോ. രണ്ട് വിസിലൊക്കെ വന്നാൽ, രണ്ടോ മൂന്ന് വിസിലൊക്കെ വന്നാൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അത് ഓരോ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളി എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. അത് നേരെ നമ്മുടെ കറിയിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതാ ചൂടുള്ള എണ്ണയിലോട്ട് നമ്മുടെ പഴംപൊരി, അല്ല പഴംപൊരി അല്ല, പഴം മാവിൽ മുക്കിയിട്ടുണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചിക്കനും അതേപോലെ പഴംപൊരിയും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്തായാലും ടെസ്റ്റിംഗ് ഒന്നും പാളിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ പഴംപൊരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചൂട് പഴംപൊരിയും നല്ല അടിപൊളി തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ട്രൈ ചെയ്യാത്തവർ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.